ബോഡി ഞാൻ വരുന്ന സമയത്ത് കിടക്കുന്നത് സ്റ്റെയർകേസിനോട് ചേർന്നിട്ടുള്ള ആ ഹാളിൽ പിന്നെ ഒരു ഭാഗത്ത് ചെന്നിട്ടാണ് കിടക്കുന്നത് മലർന്ന് കിടക്കുന്നത് ബോഡി പിന്നെ പുറത്തും അകത്തൊക്കെ ആയിട്ട് എല്ലായിടത്തും രക്തം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ കേട്ടില്ല വണ്ടിയിൽ ചെയ്യാൻ കയറ്റി എന്താണ് ഹോസ്പിറ്റലിൽ എത്തിക്കരുത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ മാഷാടത്തിപ്പോൾ തന്നെ എന്തായിട്ടുണ്ട് മരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുള്ളത് പിന്നെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് പിന്നെ അമ്മയെ ഉണ്ടാക്കുന്നത് മരിക്കുന്നത് വയനാട് നെല്ലിയമ്പത്ത് റിട്ടയർഡ് അധ്യാപകനെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുഖംമൂടിയിട്ട രണ്ടുപേരാണ് തങ്ങളെ വെട്ടിയതെന്ന് പത്മാവതിയുടെ മരണമൊഴിയിലുണ്ട്. നെല്ലിയമ്പം കാവടം പത്മാലയത്തിൽ റിട്ടയർഡ് അധ്യാപകനായ 75 വയസ്സുള്ള കേശവന് കഴുത്തിന് ശക്തമായ വെട്ടാണേറ്റത്. വയറിനും കുത്തേറ്റിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയാണ് മാഷ് മരണപ്പെട്ടത്. ഭാര്യ പത്മാവതിക്ക് ഇടത് നെഞ്ചിനാണ് കുത്തേറ്റത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പത്മാവതി മരണപ്പെട്ടിരുന്നു. അഞ്ചുകുന്ന് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു കേശവൻ. കേശവനും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസം. വീടിന്റെ മുകൾ നിലയിൽ വെച്ചാണ് കേശവന് കുത്തേറ്റത്. ഇത് കണ്ട് നിലവിളിച്ച പത്മാവതി താഴേക്കിറങ്ങി ഓടി. താഴെ വെച്ചാണ് പത്മാവതിയെ അക്രമികൾ വെട്ടിയത്. അയൽവാസികൾ നിലവിളി കേട്ട് ഓടിയെത്തുമ്പോഴേക്കും അക്രമി സംഘം ഓടി മറഞ്ഞിരുന്നു. ഒറ്റപ്പാട് കേട്ട് അപ്പം അമ്മാവി നോക്കാൻ കൂടി പോകുമ്പോ ഒരു സ്റ്റേക്കേസ് മുഖംമൂടി ഇട്ട ആൾക്കാർ രണ്ടാള് ഇറങ്ങി. അങ്ങനെയാണ് അമ്മായി പറഞ്ഞത്. ബാക്കിയൊക്കെ പിന്നെ വിച്ചും പോയി പറയുന്ന മാതിരിയാണല്ലോ. അവർക്കും നമ്മൾ കണക്കാക്കുന്നില്ല. ഇവരമ്മയെ അത് തോർത്തിങ്ങനെ വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവരെ എവിടെയാന്ന് ഇവർക്ക് ഞാൻ കരുതി അമ്മാവിന്റെ ഇതൊക്കെയാണ്. പിന്നെയാണ് പറഞ്ഞ് എനിക്ക് എവിടെയൊക്കെ കുത്തു കൊണ്ടിരുന്നു. മോഷണ ശ്രമമാകാം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രണ്ട് നിലകളുള്ള വീടാണിത്. രണ്ടാം നിലയിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ജോലിക്കെത്തിയവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. ഈ വീട് നിൽക്കുന്ന സ്ഥലം വിജനമായ പ്രദേശത്താണ്. റോഡിൽ നിന്നും വീട്ടിലേക്ക് 300 മീറ്ററാണ് ദൂരമുള്ളത്. മഹ്റൂഫ് പി എൻ, മലയാളം ടെലിവിഷൻ, വയനാട്. പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. പ്രിയ ഉപഭോക്താക്കൾക്ക് ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ആനിവേഴ്സറി സമ്മാനം. 120 ദിവസങ്ങൾ, 120 വിജയികൾ, മാർച്ച് 30 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന തിളക്കമാർന്ന ഓഫർ. പവൻ ഗോൾഡിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഉപഭോക്താവിനും പണിക്കൂലി തികച്ചും സൗജന്യം. ഓരോ ദിവസവും ഓരോ വിജയി. ഇതാണ് യഥാർത്ഥ ഓഫർ. വരൂ, ആ വിജയി നിങ്ങളാകാം. യഥാർത്ഥ സ്വർണത്തോടൊപ്പം തിളങ്ങുന്ന ഭാഗ്യവും സ്വന്തമാക്കൂ. കണ്ടീഷൻ സപ്ലൈ, പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 0494-242-3916.